സ്വപ്നഭവനത്തിൽ ഒന്ന് അന്തിയുറങ്ങാനാകാതെയാണ് കോട്ടയം സ്വദേശിയായ സ്റ്റെഫിൻ എബ്രഹാം സാബു എന്ന 29 വയസ്സുകാരൻ യാത്രയായത്. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളിൽ ഒരാളാണ് സ്റ്റെഫിൻ. 6 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്ത് വരികയായിരുന്നു എഞ്ചിനീയറായ സ്റ്റെഫിൻ. 6 മാസം മുൻപാണ് നാട്ടിൽ വന്നു പോയത്. 1 മാസം കഴിഞ്ഞ് വീണ്ടും വരാനിരിക്കുകയാണ് ഈ ദുരന്തം സംഭവിച്ചത്. സാബു ഫിലിപ്പ് ഷെർലി സാബു ദമ്പതികളുടെ മൂത്ത മകനാണ് സ്റ്റെഫിൻ. സ്റ്റെഫിന്റെ കുടുംബം കോട്ടയത്തെ പാമ്പാടിയിൽ വാടക വീട്ടിലാണ് താമസം. സ്വന്തം വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലായിരുന്നു. വീട്ടിലേക്ക് താമസം മാറാനിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിലാണ് സ്റ്റെഫിൻ സഹോദരനെയും കുവൈറ്റിലേക്ക് കൊണ്ടുപോയത്. ഇരുവരും 2 സ്ഥലങ്ങളിലാണ് ജോലി ചെയ്തിരുന്നത്. 3 മക്കളിൽ മൂത്തയാളായ സ്റ്റെഫിൻ വീടിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്ത് മുൻപോട്ട് പോകുമ്പോഴാണ് ഈ ദുരന്തം സംഭവിച്ചത്. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഇപ്പോൾ 13. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് സ്വദേശികളാണ് മരിച്ചത്. ഷമീർ, ലൂക്കോസ് സാബു, സാജൻ ജോർജ് എന്നിവരാണ് മരിച്ച കൊല്ലം സ്വദേശികൾ. മുരളീധരൻ, ആകാശ് ശശിധരൻ, സജു വർഗീസ്, തോമസ് സി ഉമ്മൻ എന്നിവർ പത്തനംതിട്ട സ്വദേശികളാണ്. മലപ്പുറം തിരൂർ സ്വദേശി നൂഹ്, ബാഹുലയൻ, കാസർഗോഡ് ചെർക്കള, കുണ്ടടക്കം സ്വദേശി രഞ്ജിത്ത്, കേളു എന്നിവരുടെ മരണം സ്ഥിരീകരിച്ചു. കോട്ടയത്ത് സ്റ്റെഫിന് പുറമെ ശ്രീഹരി പ്രദീപും മരിച്ചു. 5 ആശുപത്രികളിലായിട്ടാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആശുപത്രിയിലുള്ള 9 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട്. കുവൈറ്റ് ദുരന്തം ചർച്ച ചെയ്യാൻ സംസ്ഥാനത്ത് ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ചേരും. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന്റെ നടപടികൾ യോഗത്തിൽ ചർച്ചയാകും. ഏറെ വേദനാജനകമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഇത്. ഏറെ പ്രതീക്ഷകളോടെ കുടുംബത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പ്രവാസ ജീവിതത്തിലേക്ക് കടന്ന ഇവർ ഇനി തിരികെ എത്തുന്നത് നിശ്ചലമായി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.